കേരളത്തിൽ ഇത് ആദ്യ സംഭവം. മനുഷ്യ പരിചരണത്തിൽ രാജവെമ്പാലിയുടെ മുട്ടകൾ വിരിഞ്ഞു. കണ്ണൂരിലെ ബക്കളത്താണ് കൃത്രിമ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച രാജവെമ്പാല മുട്ടകൾ വിരിഞ്ഞത്. വനംവകുപ്പ് വാച്ചറും മാർക്ക് സംഘടനയുടെ അനിമൽ റെസ്ക്യൂവറുമായ ഷാജി ബക്കളത്തിന്റെ സംരക്ഷണയിലാണ് 16 രാജവെമ്പാല മുട്ടകൾ വിരിഞ്ഞത്. സ്വന്തം പരിചരണത്തിൽ രാജവെമ്പാല മുട്ടകൾ വിരിയിച്ചെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഷാജി. കഴിഞ്ഞ ഏപ്രിൽ 20-നാണ് ഷാജി ബക്കളത്തിനെ തേടി കരുവഞ്ചാൽ ഫോറസ്റ്റ് സെഷൻ ഓഫീസർ കെ മധുവിന്റെ ഫോൺ വിളി എത്തുന്നത്. കുടിയാൻമല കനകക്കുന്നിൽ ലോനപ്പൻ എന്നയാളുടെ കൊക്കോ തോട്ടത്തിൽ രാജവെമ്പാലയുണ്ട്. ഉടൻ എത്തി പിടികൂടി ആവാസ വ്യവസ്ഥയിൽ വിടണമെന്നായിരുന്നു മധു ഷാജിയോട് ആവശ്യപ്പെട്ടത്. ഉടൻ തന്നെ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ നികേഷ്, പ്രിയ എന്നിവരോടൊപ്പം സ്ഥലത്തെത്തി. കൊക്കോ മരത്തിന്റെ ഉണങ്ങിയ ഇലകൾ കരുതലോടെ നീക്കുന്നതിനിടയിൽ പത്തിവിരിച്ച് ഉയർന്നു പൊങ്ങിയ രാജവെമ്പാല വളരെ വേഗത്തിൽ സമീപത്തെ തോട്ടിലേക്ക് രക്ഷപ്പെട്ടു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 31 മുട്ടകൾ കണ്ടെത്തി. മുട്ടകൾ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മുട്ടകൾ കടമ്പേരിയിലെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചു. പ്ലാസ്റ്റിക് കൊട്ടയിൽ ഉണങ്ങിയ മുളകളുടെ ഇലകൾ വിരിച്ച മുട്ടകൾ അടവച്ചു. ആവശ്യത്തിന് തണുപ്പ് ക്രമീകരിക്കാനുള്ള സംവിധാനവും ഒരുക്കി ദിവസവും നിരീക്ഷിച്ചു വരികയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ മുതലാണ് മുട്ടകൾ വിരിഞ്ഞു തുടങ്ങിയത്. വൈകിട്ടോടെ 16 മുട്ടകൾ വിരിഞ്ഞുവെന്ന് ഷാജി പറഞ്ഞു. കുടിയാമല കനകക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ രാജവെമ്പാലിന് മുട്ട കിട്ടിയത്. കരുവഞ്ചാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മധുസാറിന്റെ നിർദ്ദേശപ്രകാരം ബീറ്റ് ഓഫീസർമാരായ നികേഷ് കുമാർ സാറും പ്രിയ മാഡം എന്നിവരുടെ സാന്നിധ്യത്തിൽ പാമ്പിനെ എടുക്കാൻ പോയത് പാമ്പിനെ കിട്ടിയിട്ടില്ല. മുട്ട ശേഖരിച്ച് വന്നു. നമ്മൾ സംരക്ഷണത്തിൽ അത് അവന് മുന്നിൽ വിരിയിച്ചു. 31 മുട്ടയിൽ 16 മുട്ട വിരിയിച്ച് കിട്ടി. അത് ഈ ആഴ്ച തന്നെ ഒരു 4 ദിവസത്തിനുള്ളിൽ കൽപ്പറമ്പ് റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം എൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വിട്ടയക്കുന്നതായിരുന്നു. രാജവെമ്പാലകൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇണചേരുക. ഓരോ വർഷവും ഒരു പെൺപാൺപ് 15 മുതൽ 30 വരെ മുട്ടകൾ ഇടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മുട്ടകൾ പലപ്പോഴും നശിച്ചു പോവുകയോ പല്ലിവർഗത്തിൽപ്പെട്ട മറ്റു ജീവികൾ ഭക്ഷണമാക്കുകയോ ചെയ്യാറാണ് പതിവ്. കൂട്ടുകൂടിയ ശേഷം പരിസരത്ത് കാവലിരിക്കുകയാണ് സാധാരണ രാജവെമ്പാല ചെയ്യുന്നത്. സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന ഇനമാണ് രാജവെമ്പാല. ഇവയുടെ മുട്ടകൾ വിരിഞ്ഞ പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഒരു മാസമാകുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഒരാഴ്ച കഴിയുമ്പോൾ പടം പൊഴിക്കുമെന്ന് റിയാസ് മാങ്ങാട് പറഞ്ഞു. നമ്മള് കുറച്ച് വർഷം മുമ്പ് കണ്ണൂർ കൊട്ടിയൂർ ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ രാജവെമ്പാട മുട്ട കണ്ട് അവിടെ വെച്ച് തന്നെ വിരിയിച്ചെടുത്തിട്ടുണ്ട്. മുട്ട വിരിച്ചെടുത്ത് ആവാസ വ്യവസ്ഥയിലേക്ക് വിട്ടയച്ചിട്ടുണ്ട്. നമ്മുടെ മാർക്ക് എന്ന് പറയുന്ന വന്യജീവി സംരക്ഷണ സംഘടനയുടെ പ്രവർത്തകനായ ഷാജി ബക്കളാണ് ഇപ്പോൾ ഈ കണ്ട രാജവെമ്പാലയുടെ മുട്ട വിരിയിച്ചെടുത്തത്. ഇത് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത് ഏകദേശം ഒരു മാസം കഴിയും. ഒരു മാസം കഴിഞ്ഞാൽ ഇത് ഭക്ഷണം കഴിച്ചു തുടങ്ങും. അതിനു മുമ്പ് തന്നെ ഇപ്പം ഒരു 2 പ്രാവശ്യം പടം പൊഴിക്കും. ഒരു 5 ദിവസത്തിനകം തന്നെ ആദ്യത്തെ പടം പൊഴിക്കൽ കഴിയും. പിന്നെ 2 പടം പൊഴിക്കലിന് ശേഷമാണ് ഇത് ഭക്ഷണം കഴിച്ചു തുടങ്ങുക. സാധാരണ ഇങ്ങനെ കണ്ടുവരുന്നത് തളിപ്പറമ്പ് റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം തൊട്ടടുത്ത ദിവസം തന്നെ ഇതിനെ ആവാസ വ്യവസ്ഥയിലേക്ക് വിട്ടയക്കും. അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷകനായ ഷാജി ഇതിനു മുൻപ് പെരുമ്പാമ്പ്, ഉടുമ്പ്, ചേര, മയിൽ എന്നിവയുടെ മുട്ട വിരിയിച്ചിരുന്നു. 2 വർഷം മുൻപ് കൊട്ടിയൂരിലെ 2 സ്ഥലങ്ങളിൽ രാജവെമ്പാല മുട്ടകൾ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ വിരിയിച്ചിരുന്നു. ഇതാദ്യമായാണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കൃത്രിമ സാഹചര്യത്തിൽ മുട്ട വിരിയിക്കുന്നത്.